السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، മസ്ജിദുകളുമായി ബന്ധപ്പെട്ട ചില മസ്അലകളാണ് ഉണർത്തുന്നത്. സർവനാഥനായ റബ്ബ് തആലാക്ക് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പള്ളികളാണെന്നും ഇഷ്ടം കുറഞ്ഞത് അങ്ങാടികളാണെന്നും ഹദീസുകളിൽ കാണാം. ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് നോക്കുമ്പോൾ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളോട് സമാനമായി ആകാശത്തിലുള്ള മലക്കുകൾക്ക് ഭൂമിയിലുള്ള പള്ളികളെ മിന്നിത്തിളങ്ങുന്നതായി കാണാം എന്ന് തഫ്സീർ ഗ്രന്ഥങ്ങളിലുണ്ട്. അള്ളാഹു തആല ജമാഅത്തിലും ഇഅ്തികാഫിലും ഇബാദത്തുകളിലുമായി പള്ളികളുമായി സദാ ബന്ധം പുലർത്താൻ നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മസ്അല നമ്പർ 1. പള്ളിയായി വഖഫ് ചെയ്യുമ്പോൾ വാക്കാൽ തന്നെ വഖഫ് നിർബന്ധമാണ് എന്ന് തുഹഫ 6248 കാണാം. നിയത്ത് വെച്ചാൽ പോരാ, വാക്കാൽ തന്നെ പള്ളിയായിട്ട് വഖഫ് ചെയ്തു എന്ന് പറയണം, എങ്കിലേ വഖഫാകൂ. അമുസ്ലിമായൊരു വ്യക്തി തന്റെ ഉടമയിലുള്ള സ്ഥലം മുസ്ലിം പള്ളിയായി വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതും യഥാർത്ഥ പള്ളിയായി വഖഫ് സ്വഹീയാകും എന്ന് ഹാഷിയത്തുൽ ജമലിൽ കാണാം. വഖഫ് ചെയ്യുമ്പോൾ തറയടക്കം വഖഫ് ചെയ്താൽ, ഭൂമി അടക്കം വഖഫ് ചെയ്താൽ ആ ബിൽഡിങ്ങിന്റെ ചുമരുകളും മേപ്പുരയും അതിന്റെ എത്ര താഴേയിലേക്കും ഇനി എടുക്കപ്പെടാൻ പോകുന്ന മുകളിലോട്ട് ആകാശം വരെയുമൊക്കെ പള്ളിയായി വഖഫ് സ്വഹീയാകുമെന്ന് ബിഗയത്തുൽ മുസ്തർഷിദീൻ 63 പേജിൽ കാണാം. നേരെ മറിച്ച് ഒരാൾ ഒരു ബിൽഡിംഗ് എടുത്തതിന്റെ ശേഷം ഇതിന്റെ ഉൾഭാഗം, ഈ നിലയുടെ ഉൾഭാഗം മാത്രം ഞാൻ വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ മുഗൾ നിലകൾ വഖഫാകൂല, അടിയിലേക്കും വഖഫാകൂല. തുഹഫ 3 വോളിയം 465 പേജിൽ വയസീഹു വഖഫുൽ ഉൽവി മസ്ജിദൻ ദൂന സുഫ്ലി വഅക്സുഹു എന്ന് കാണാം. മുഗൾ ഭാഗങ്ങളോ നിലകളോ കൂടാതെ അടിഭാഗം മാത്രവും അടിഭാഗം കൂടാതെ മുഗൾ നിലകൾ മാത്രവും ഒക്കെ വഖഫ് ചെയ്യാം. 4 നിലയുള്ള ഒരു ബിൽഡിങ്ങിന്റെ ഏതെങ്കിലും ഒരു നില മാത്രം മറ്റു നിലകളെ കൂടാതെ വഖഫ് ചെയ്യാം. പക്ഷെ തറയടക്കം ഭൂമി അടക്കം വഖഫാക്കുമ്പോഴാണ് അത് മുഴുവനും ഏഴാനാകാശം വരെയും ഏഴാം ഭൂമി അടിയിൽ വരെയും വഖഫാകും എന്ന് പറയുന്നത്. അപ്പോൾ വഖഫാക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടവർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മസ്അല നമ്പർ 2. പള്ളിയായി വഖഫ് ചെയ്യുന്ന നേരത്ത് എങ്ങനെയാണോ വഖഫ് ചെയ്തത് എന്ന് വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കുകയും വേണമെങ്കിൽ അത് എഴുതി വെക്കുകയും ചെയ്യേണ്ടതാണ്. അതിന്റെ കാരണം, തറയടക്കം ഭൂമി അടക്കം വഖഫ് ചെയ്താൽ അതിന്റെ മുകളിലോട്ടൊക്കെ വഖഫാവുന്നതും അവിടെയൊക്കെ പള്ളിയുടെ ഹുറുമത്ത് നൽകേണ്ടതും ഇനി മുകളിലോട്ട് നിർമ്മിച്ചാലൊക്കെയും പള്ളിയുടെ വിധി വരുന്നതും ആകയാൽ, മറിച്ചാണെങ്കിൽ ഒരു ഭാഗം മാത്രം വഖഫ് ചെയ്താൽ ചുമരുകൾ പോലും പെടാതെ ഉൾഭാഗം മാത്രം വഖഫ് ചെയ്താൽ അത് മാത്രമേ വഖഫാകൂ എന്നതിനാൽ രണ്ടിന്റെയും വിധികൾ വ്യത്യസ്തമായതുകൊണ്ട് ഇത് വേണ്ട വിധം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉലമാവ് പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. മസ്അല നമ്പർ 3. മിഹ്റാബിന് പ്രത്യേകം പുണ്യമുണ്ടെന്നാണ് അല്ലാമ ഇബ്നു ഇമാദ് റളിയല്ലാഹു തആല അനു പറഞ്ഞതെങ്കിലും പള്ളിയായിട്ട് വഖഫ് ചെയ്യപ്പെട്ട മറ്റു സ്ഥലങ്ങളെപ്പോലെ തന്നെയാണ് മിഹ്റാബിന് പ്രത്യേകം പുണ്യമൊന്നുമില്ലെന്നാണ് അല്ലാമ ഇബ്നു ഹജർ തങ്ങളുടെ പക്ഷമെന്ന് ഹാഷിയത്തുൽ കുർദി വോളിയം 1 264 പേജിൽ പറഞ്ഞിട്ടുണ്ട്. മസ്അല നമ്പർ 4. ഒരാള് പള്ളിക്ക് വേണ്ടി വല്ലതും വഖഫ് ചെയ്താൽ അത് മദ്രസക്കോ, മദ്രസക്ക് വേണ്ടി വഖഫ് ചെയ്താൽ അത് പള്ളിക്കോ എടുക്കാവതല്ല എന്ന് ഫതാവൽ കുബറ 3 വോളിയം 237 പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ പള്ളിക്ക് വേറെ കമ്മിറ്റിയാണ്, മദ്രസക്ക് വേറെ കമ്മിറ്റിയാണ്. രണ്ടും ഒരു കമ്മിറ്റിയായാലും പള്ളിക്ക് വേറെ സെക്രട്ടറിയാണ്, മദ്രസിന് വേറെ സെക്രട്ടറിയാണ്. ഇനി രണ്ടും ഒരു സെക്രട്ടറിയുമാണെങ്കിലും രണ്ടിന്റെയും കണക്കുകൾ വേറെ തന്നെ വെക്കാവുന്നുണ്ട്. ഇത് നിർബന്ധമാണ്.
എല്ലാം അള്ളാഹുവിന്റെ സ്ഥാപനങ്ങളല്ലേ, എല്ലാം ദീനീ കാര്യങ്ങളല്ലേ എന്ന് വെച്ച് പള്ളിയുടേത് മദ്രസക്കും മദ്രസന്റേത് പള്ളിയുടേക്കും എടുക്കാവതേ അല്ല എന്നർത്ഥം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നേരെ മറിച്ച് മസ്ജിദിന്റെ മസുലഹത്തിന് വേണ്ടിയുള്ള വഖഫാണെങ്കിൽ അത് ദർസിന് വേണ്ടി എടുക്കാം. പക്ഷേ മസ്ജിദ് നിർമ്മാണത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ അത് നിർമ്മാണത്തിന് തന്നെ ഉപയോഗിക്കണം. ദർസിനുള്ളത് പള്ളി നിർമ്മാണത്തിനോ പള്ളിക്കോ ഉപയോഗിക്കാൻ പാടില്ല എന്നതാകുന്നു നിയമം. ഇതെല്ലാം ഫുഖഹ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മസല നമ്പർ 5. പൊതുവെ ഇന്ന് അറബ് നാട്ടിലൊക്കെ പല കിതാബിലും മുസാഫിലും വഖ്ഫുൻ ലില്ലാഹി എന്ന് മാത്രം എഴുതിയതായി കാണാം. വഖ്ഫുൻ ലില്ലാഹി എന്ന് മാത്രം ഒരാൾ പറഞ്ഞതുകൊണ്ടോ എഴുതിയതുകൊണ്ടോ അത് വഖഫാകൂല. ഇന്ന പള്ളിക്ക്, ഇന്ന സ്ഥാപനത്തിന്, ഇന്ന വ്യക്തിക്ക്, ഇന്ന ആൾക്ക് എന്നൊക്കെ പറഞ്ഞ് മൗഖുഫുൻ അലൈഹിനെ നിർണയിക്കണം എങ്കിൽ മാത്രമേ വഖഫാകൂ. വലവു കാല വഖഫ്തു ലില്ലാഹ് എന്ന് മാത്രം ഒരാൾ പറഞ്ഞാൽ അത് ബാത്തിലാണ് എന്ന് ഫതാവുൽ കുബറ 3-ാം വോളിയം 265-ാമത്തെ പേജിൽ കാണാം. മസല നമ്പർ 6. പള്ളിയിലെ പായകളോ വിരിപ്പുകളോ അതിന്റെ മറ്റു സാമഗ്രികളോ ഒരു നിലക്കും ആ പള്ളിക്ക് ആവശ്യമില്ലെങ്കിൽ മറ്റു പള്ളികളിലേക്ക് നൽകാം എന്ന് ഇയാനത്തു താലിബീന്റെ 3-ാം വോളിയം 182-ാമത്തെ പേജിൽ കാണാം. അല്ലാഹു അക്ബർ. മസല നമ്പർ 7. പള്ളിയിൽ നിന്ന് കീഴ്വായു പുറപ്പെടുവിക്കൽ പോലും കറാഹത്താണെന്നും പള്ളിയെ വളരെയേറെ ബഹുമാനിച്ചാതിരിക്കേണ്ടതാണെന്നും ബാജൂരി 1-ാം വോളിയം 221-ൽ പറഞ്ഞിട്ടുണ്ട്. മസല നമ്പർ 8. കല്ലുകൊണ്ട് മനോരം ചെയ്ത ആള് പള്ളിയിൽ നിൽക്കരുത്, ആവശ്യം കൂടാതെ പള്ളിയിൽ നിൽക്കരുത്. കാരണം അവിടെ നജസ്സുണ്ടല്ലോ, മഹഫൂൻ അൻഹു ആണെങ്കിലും. അതുപോലെ തന്നെയാണ് ശരീരത്തിലോ വസ്ത്രത്തിലോ നജസ്സുള്ള ആളും പള്ളിയിൽ നിൽക്കരുത് എന്നും നജസ്സുള്ള വസ്തുവെ പള്ളിയിൽ പ്രവേശിപ്പിക്കരുതെന്നും അഫുവുള്ള നജസ്സാണെങ്കിൽ വരെ പള്ളിയെ ആ നജസ്സിനെ തൊട്ട് ശുദ്ധിയാക്കൽ നിർബന്ധമാണെന്നും സവിശദം ബിഗയത്തുൽ മുസ്തർഷിദീൻ പേജ് 66 മുതൽക്കു കാണാം. മസല നമ്പർ 9. അമുസ്ലിങ്ങളെ പള്ളിയിൽ പ്രവേശിപ്പിക്കാൻ നാം സമ്മതം കൊടുക്കരുത്, പക്ഷെ ആവശ്യമുണ്ടെങ്കിൽ ആകാം. മൈക്ക് ശരിയാക്കാനോ പെയിന്റിങ്ങിനോ പ്ലംബിങ്ങിനോ മറ്റു എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾക്കോ നമുക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ മുസ്ലിമീങ്ങളെ പള്ളിയിൽ പ്രവേശിപ്പിക്കാം എന്നല്ലാതെ അനാവശ്യമായി ഒരാവശ്യവുമില്ലാതെ ആ മുസ്ലിമീങ്ങളെ പള്ളിയിൽ പ്രവേശിപ്പിക്കരുത് എന്നാണ് നിയമം. ഷെർവാനി 1-272. മസല നമ്പർ 10. നമ്മുടെ നാടുകളിലൊക്കെ ഒന്നിലേറെ ജമാഅത്ത് നടത്തപ്പെടാറുള്ള അടച്ചിടാത്ത പള്ളിയിൽ ആ പള്ളിയിൽ സാധാരണ നടത്തപ്പെടുന്ന ജമാഅത്തിന്റെ കൂടെയോ മുമ്പോ ശേഷമോ ഒന്നും വേറെ ജമാഅത്ത് നടത്തൽ കറാഹത്തില്ല. പക്ഷെ എന്തെങ്കിലും ഫിത്നയുണ്ടാകുമെങ്കിലോ പ്രശ്നമുണ്ടാകുമെങ്കിലോ കുഴപ്പമുണ്ടാകുമെങ്കിലോ അരുത്. നേരെ മറിച്ച് നമ്മൾ യാത്ര പോവുകയാണ്, 2-3 ആള് ഒരു പള്ളിയിൽ ചെന്നു, അവിടെ ജമാഅത്തിന് ഇനിയും 8-10 മിനിറ്റ് ഉണ്ട്, എന്നാൽ നമുക്ക് ഏതെങ്കിലും ഒരു മൂലയിൽ പോയി പ്രശ്നമില്ലാത്ത വിധം സ്വന്തമായി ജമാഅത്ത് നടത്താം. അത് അവിടുത്തെ ജമാഅത്ത് നടത്തപ്പെടുന്നതോടുകൂടെയോ ശേഷമോ മുമ്പോ ഒക്കെയാവാമെന്ന് തുഹഫത്തുൽ മുഹ്താജ് 2-ാം വോളിയം 253-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. നമ്പർ 11. റാസീബുകളോ ഹദ്ദാദുകളോ മൗലൂദുകളോ ഒക്കെ ഉറക്കത്തന്നെ പള്ളിയിൽ വെച്ച് നടത്തപ്പെടാമെന്ന് ഫതാവുൽ കുബറ 1-176 നിന്ന് മനസ്സിലാക്കാം. നിസ്കരിക്കുന്നവർക്കും മറ്റുമൊക്കെ തശ്വീസ് ഉണ്ടാകുമ്പോൾ അത് പാടില്ല, അതില്ലെങ്കിലാണ് ഈ പറഞ്ഞത്. മസല നമ്പർ 12. പള്ളിയിൽ കിടന്നുറങ്ങൽ കറാഹത്ത് പോലുമില്ലെന്ന് ഷെർവാനി 1-271 കാണാം. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തശ്വീസോ പ്രയാസപ്പെടുത്തലോ ഇല്ലെങ്കിലാണ് ഈ പറഞ്ഞത്. മസല നമ്പർ 13. നജസ് പുകയിപ്പിക്കുന്ന പുക പോലും പള്ളിയെ സൂക്ഷിക്കണമെന്നാണ് നിയമം. കുറച്ചാണെങ്കിൽ മാപ്പുണ്ട്, എങ്കിലും ആവശ്യമില്ലാത്ത നജസ്സുകളൊന്നും പള്ളിയിൽ പ്രവേശിപ്പിക്കരുതെന്ന് തുഹഫ 3-32 കാണാം. മസല നമ്പർ 14. നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഞാൻ വീണ്ടും പറയാൻ പോകുന്നത്. പള്ളിയുടെ മുതലുകൾ മദ്രസകൾക്കോ മദ്രസകളെ മുതലുകൾ പള്ളികൾക്കോ പരസ്പരം അങ്ങും നിന്നും എടുക്കാൻ പാടില്ലെന്ന് ഫുഖാഹ് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലൂടെ ഉണർത്തണം.
മസ്തല നമ്പർ 15. പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്ത് മദ്രസയോ മറ്റു സ്ഥാപനങ്ങളോ എടുക്കാൻ പാടില്ലെന്നാകുന്നു നിയമം. മസ്തല നമ്പർ 16. പള്ളി പൊളിക്കാൻ പാടുണ്ടോ? നന്നാക്കാൻ വേണ്ടിയും നല്ല ഉദ്ദേശപ്രകാരം വേണ്ടിയും പള്ളി പൊളിക്കാം എന്ന് ബിഗിയ 64-ാമത്തെ പേജിൽ നിന്ന് മനസ്സിലാക്കാം. മസല നമ്പർ 17. പള്ളിയിൽ നിന്ന് തർക്കിക്കലും വാഗ്വാദം നടത്തലും. നഷ്ടപ്പെട്ടു പോയ സാധനം കാണാനില്ല, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് പറയലും വിൽപ്പന നടത്തലും ഇതെല്ലാം കറാഹത്താണെന്ന് മുഗനിൽ മൊഹ്താജ് 1-ാം വാള്യം 204-ാമത്തെ പേജിൽ കാണാം. മസ്തല നമ്പർ 18. പേനിനെയോ മറ്റോ പള്ളിയിൽ വെച്ച് കൊല്ലാം, പക്ഷെ എത്രയും പെട്ടെന്ന് അതിന്റെ ശവം പള്ളിയിൽ നിന്ന് പുറത്താക്കണം, എങ്കിൽ പറ്റുമെന്ന് കല്യൂബി 1:99 കാണാം. മസ്തല നമ്പർ 19. പള്ളിയുടെ ആദായത്തിന് വേണ്ടിയ ഭൂമിയിൽ മറമാടാൻ പാടില്ല എന്നാകുന്നു നിയമം. പഴയ പള്ളിയുടെ അടുത്തു തന്നെ സൌകര്യത്തിന് വലിയൊരു പള്ളി നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ആദ്യത്തെ പള്ളിയുടെ അതേ ഹുർമത്ത് വീണ്ടും മാന്യത കളങ്കപ്പെടുത്തരുത് എന്നും പുതിയത് എന്നോ പഴയത് എന്നോ വലുപ്പോ ചെറുപ്പോ പള്ളിയുടെ ഹുർമത്തിന്റെ ബഹുമാന്യതയുടെ വിഷയത്തിൽ മാനദണ്ഡമാക്കരുത് എന്നും പുതിയ പള്ളിയെപ്പോലെ തന്നെ ഹുർമത്ത് മാനിക്കേണ്ടതാണ് പഴയ പള്ളിയെന്നും ആ പള്ളിയിലും ഇബാദത്തുകളെ കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കലും തീരെ ഒഴിവാക്കപ്പെടാതിരിക്കലും ആ പഴയ പള്ളിയെ എന്തെങ്കിലും ഗോഡൌൺ ആക്കിയിട്ടോ മറ്റോ മാറ്റാതിരിക്കലും അതിന്റെ ഹുർമത്ത് മാനിക്കലും അത്യാവശ്യമാണോ എന്ന് ട്രൈഫയിൽ നിന്നും മറ്റും മനസ്സിലാക്കാം. നമ്പർ 20. നമ്മുടെ നാടുകളിലൊക്കെയുണ്ട് പള്ളിക്കോ മദ്രസനോ ഇഷ്ടമാതിരി കാശുണ്ടാകും. അപ്പൊ ഈ കാശൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഓരോ ആവശ്യങ്ങൾക്ക് കടം കൊടുക്കപ്പെടും. പള്ളിക്കോ മദ്രസനോ പ്രത്യേകമായ മസ്ലഹത്തൊന്നുമില്ലെങ്കിൽ സെക്രട്ടറിയോ മറ്റോ പള്ളിയുടെയോ മദ്രസിന്റെയോ പണം ഒരാൾക്കും കടം കൊടുക്കരുത് എന്നാണ് നിയമമെന്ന് ഫതാവൽ കുബറ വാള്യം 3, പേജ് 265 നിന്ന് മനസ്സിലാകും. അള്ളാഹു ആലം. മസ്തല നമ്പർ 21. പള്ളി ഇബാദത്തിനും ഇഹ്തികാഫിനുമൊക്കെ ആവശ്യമാണല്ലോ. വലിയ ശ്രേഷ്ഠമാണ് പള്ളി. നമ്മുടെ വീടുകളിലോ മറ്റോ ഒരു പലകയോ സജ്ജാദയോ പായയോ വിരിപ്പിച്ച് വിരിച്ച് പശ കൊണ്ടോ ആണി കൊണ്ടോ ഉറപ്പിച്ചതിന്റെ ശേഷം ഇതിനെ ഞാൻ പള്ളിയായി വഖഫ് ചെയ്തു എന്ന് വാക്കാൽ പറഞ്ഞാൽ അതിന് പള്ളിന്റെ വിധി വരും എന്നും ഇഅ്തികാഫും ഇബാദത്തുകളും അതിൽ പുണ്യമാകുമെന്നും ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. അത് പറിച്ചെടുത്തതിന്റെ ശേഷവും അതിനതിന്റെ പള്ളി എന്ന വിധി നിലനിൽക്കുമോ ഇല്ലയോ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും ഷെർവാനി 3:464 ജമല് 3:577 ഈ കാര്യങ്ങൾ സവിശദം ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു നിലക്കും പള്ളിയോട്ടൊന്നും നടന്നു പോകാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ അവനെ തന്റെ വീട്ടിൽ സ്വന്തമായി ഇങ്ങനെ ഒരു സജ്ജാതയോ ഇങ്ങനെ ഒരു പായയോ പലകയോ മാർബിൾ ഷീറ്റോ മറ്റോ ഉറപ്പിച്ചതിന്റെ ശേഷം പശ കൊണ്ട് ഉറപ്പിക്കണം, സിമെന്റ് കൊണ്ട് ഉറപ്പിക്കണം, അല്ലെങ്കിൽ ആണി കൊണ്ട് ഉറപ്പിക്കണം, ഉറപ്പിച്ചതിന്റെ ശേഷം ഇതുമാത്രം ഞാൻ പള്ളിയാക്കി എന്ന് വഖഫ് ചെയ്താൽ അത് പള്ളിയുടെ അതേ വിധിയിൽ വരും, വഖഫാവും, പള്ളിയുടെ ഇബാദത്തിന്റെ പുണ്യം കിട്ടും. പക്ഷേ അതിനെ ഹുർമത്ത് മാനിക്കലും മേലിലും ശ്രദ്ധിക്കലുമൊക്കെ വളരെയേറെ ആവശ്യമാണ്. ഞാൻ അതിന്റെ വിശദ വിവരം പറയുന്നില്ല, നമ്മുടെ ഫുഖഹ കലാകാരൻ പറഞ്ഞിട്ടുണ്ട്. മസ്തല 22. പള്ളിയിൽ വെച്ച് ഇമാമിന്റെ സമ്മതം കൂടാതെ പ്രസംഗങ്ങളോ ഉറുദികളോ മറ്റോ പാടില്ലെന്നാണ് ഫതാവൽ കുബറ 3:186 പറയുന്നത്. ഇമാമിന്റെ സമ്മതമാണ് പ്രധാനം. മസ്തല നമ്പർ 23. നന്നേ ചെറിയ കുട്ടികളെയോ ഭ്രാന്തന്മാരെയോ പള്ളിയിൽ പ്രവേശിപ്പിക്കാൻ അനുവാദം കൊടുക്കൽ നല്ലതല്ല. കാരണം അവര് കാരണം നജസാകലും അലങ്കോലങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നു ബോധ്യമായാൽ അവരെ പള്ളിയിൽ കടത്തൽ ഹറാമാണ് അല്ലെങ്കിൽ കറാഹത്താണ് എന്ന് അൽ അഷ്ബാഹു വൻ നവാഹിർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടതാകുന്നു. മസല നമ്പർ 25.
അൽ മസ്ജിദുൽ ഹറാം എന്ന് പൊതുവെ നാലർത്ഥത്തിന് പറയാറുണ്ടെന്ന് ഷറഹുൽ മുഅദബ് 3:135 കാണാം. കഅബക്ക് മാത്രം പറയും, മതാഫിന് പറയും, മതാഫ് അടക്കമുള്ള പള്ളികൾക്ക് മാത്രം പറയും, ഹറമിന് മുഴുവനും അങ്ങനെയും പറയും. നാല് ഇത്തലാഖുണ്ടെന്ന് ഷറുൽ മുഅദബ് 3:135 കാണാം. മസല നമ്പർ 26, ബഹുമാനപ്പെട്ട മസ്ജിദുൽ ഹറാമിൽ വെച്ചുള്ള നിസ്കാരം വലിയ ശ്രേഷ്ഠമാണ്. മറ്റുള്ള പള്ളികളിൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന മറ്റുള്ള പള്ളികളിൽ ജമാഅത്തായി നിസ്കരിക്കുന്നതിനേക്കാളുമേറെ മസ്ജിദുൽ ഹറാമിൽ ഒറ്റക്ക് നിസ്കരിച്ചാലും അതിനാണ് പുണ്യമെന്ന് ഷെർവാനി 2 308 പേജിൽ കാണാം. മസല നമ്പർ 27, മക്ക മസ്ജിദുൽ ഹറാമിലുള്ള നിസ്കാരം മറ്റു നിസ്കാരങ്ങളെക്കാൾ 10,000 കോടി പുണ്യമാണെന്ന് തുഹഫത്തുൽ മുഹ്താജ് 4:65, 3:466, 10:95, ഫതാബൽ കുബ്ര 1:202 കാണാം. ഇതേ വിഷയം ഷെർഹുൽ ലീലായിൽ അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ 194 പേജിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ മറ്റു പള്ളികളെക്കാളും, അതായത് മറ്റു പള്ളിയെന്നാൽ നമ്മുടെ നാട്ടിലുള്ള സാധാരണ പള്ളികളെക്കാൾ, 10,000 കോടിയാണ് മക്ക മസ്ജിദുൽ ഹറാമിലെ പുണ്യം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, മക്കയിലെ മസ്ജിദുൽ ഹറാമിന് നമ്മുടെ നാടുകളിലുള്ള പള്ളിയെക്കാളുമാണ് 10,000 കോടി എന്ന് പറഞ്ഞത്. മദീനയിലെ പള്ളിക്ക് നമ്മുടെ നാടുകളെക്കാളും 1,000,000, ബൈത്തുൽ മുഖദ്സിന് നമ്മുടെ നാടിനങ്ങളെക്കാളും 1,000. ഇങ്ങനെയാകുന്നു ശ്രേഷ്ഠത. ഇത് വിശദമായി ഫുഖഹ രേഖപ്പെടുത്തുന്നുണ്ട്. മസല നമ്പർ 28, ആണിനും പെണ്ണിനുമൊക്കെ ഈ ശ്രേഷ്ഠത ഉണ്ടോ ഇല്ലയോ? ഇബ്നു ഖുസൈമ റളിയല്ലാഹു തആല അൻഹു മാത്രമാണ് ആണിനെ ഈ ശ്രേഷ്ഠത കിട്ടൂ, പെണ്ണിനിത് കിട്ടൂല എന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് ഫതാബൽ കുബ്ര 1:201 നിന്ന് മനസ്സിലാക്കാം. മസല 29, മസ്ജിദുൽ ഹറാമിൽ കിട്ടുന്ന ഈ പുണ്യം ഫർളുകൾക്കും സുന്നത്തുകൾക്കും എല്ലാം ഉണ്ടെന്ന്, ഒറ്റക്ക് നിസ്കരിച്ചാലും ജമാഅത്തായി നിസ്കരിച്ചാലും ഫർളായാലും സുന്നത്തായാലും എല്ലാറ്റിനും ലഭിക്കുമെന്നാണ് തുഹഫ 4:65, ഷറഹ് മുസ്ലിം 1:265, ഈലാഹ് 1:94 നോക്കിയാൽ മനസ്സിലാക്കാം. അല്ലാഹു അലം. മസ്തല 29, മസ്ജിദുൽ അക്സ എടുത്തത് ആദം നബി അലൈഹിസ്സലാം ആണെന്നാണ് പ്രബലം. ബഅദ ബിനായിൽ കഅബ, മക്കയിലെ കഅബ അമ്പിയാക്കളിൽ നിന്ന് ആദ്യം ആദം നബിയാണല്ലോ പണിതത്. അത് കഴിഞ്ഞിട്ട് ഈ 40 കഴിഞ്ഞതിന്റെ ശേഷം ആദം നബി തന്നെയാണ് മസ്ജിദുൽ അക്സ എടുത്തതെന്ന് ഹാഷിയത്തുൽ ജമല്. ഇവിടെ മാത്രം ജമല് കൊണ്ടുള്ള ഉദ്ദേശം തഫ്സീറിന്റെ ജമലാണ്. നേരത്തെയൊക്കെ ഞാൻ ജമല് ജമല് എന്ന് പറഞ്ഞത് ഫിഖിന്റെ ജമലാണ്. തഫ്സീറിന്റെ ജമല് സൂറത്തുൽ ഇസ്റാവിന്റെ തുടക്കത്തിൽ 2:609 പേജിൽ പറഞ്ഞിട്ടുണ്ട്. മസ്തല നമ്പർ 30, മസ്ജിദുൽ ഹറാമിൽ എന്നല്ല ഹറമിൽ എവിടെയും നമുക്ക് പ്രത്യേക ആവശ്യം ഉണ്ടെങ്കിൽ ഒഴികെ അമുസ്ലിമീങ്ങളെ പ്രവേശിപ്പിക്കരുത് എന്നാണ് തുഹഫ 9:283 പറഞ്ഞത്. ഹറം അതിർത്തിക്ക് മറ്റുള്ളതിനേക്കാളും 15 മസ്തലയിൽ വ്യത്യാസമുണ്ട്. ഞാൻ അവിടെ ഉണർത്തുന്നില്ല. മസല നമ്പർ 31, ഇഹ്തികാഫിന്റെ നിയ്യത്ത് സ്ത്രീകൾക്കും ലഭിക്കും, അഥവാ ഇഹ്തികാഫിന്റെ നിയ്യത്ത് വെച്ചാൽ അവർക്കും ഇഹ്തികാഫ് ലഭിക്കും. പോകുന്നതിലും പോകാതിരിക്കുന്നതിലും ഹിർമത്തോ കറാഹത്തോ ഇബാഹത്തോ വരുന്നതിലും ഫിത്ന ഭയപ്പെടുന്നോ മറ്റുമൊക്കെയായുള്ള മസലകൾ വേറെ, ഞാൻ അതല്ല പറഞ്ഞത്. പെണ്ണുങ്ങൾക്കും പള്ളികളിൽ ഇഹ്തികാഫിന്റെ നിയ്യത്തോടെ ഇഹ്തികാഫ് ലഭിക്കുമെന്ന് ഷെർവാനി 3:466 മറ്റുമൊക്കെയുണ്ട്. നമ്പർ 32, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹു മസ്താലി അബുവാബ റഹ്മത്തിക്ക എന്ന് പറഞ്ഞു വലത്തെ കാലെടുത്ത് വെക്കലും, നവൈത്തുൽ ഇഹ്തികാഫ് ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല എന്ന് പറയലും, നബിയുടെ മേൽ പ്രത്യേകം സ്വലാത്തു ചൊല്ലലും, രണ്ട് റുക്അത്ത് തഹയ്യത്ത് നിസ്കരിക്കലും വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഇഖാമത്ത് കൊടുക്കാനൊക്കെ നേരമായിട്ടുണ്ടെങ്കിൽ അവൻ ഇരിക്കാതെ നിന്ന് കാത്തുന്നാൽ
ആ ജമാഅത്തിൽ പ്രവേശിക്കലോടുകൂടെ തഹയ്യത്തും കൂടി കരുതിയാൽ അതും കൂടി ലഭിക്കുമെന്ന് അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ തുഹഫയിലും മറ്റു ഫിഖ് ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തുന്നുണ്ട്. നമ്പർ 33. പള്ളിയിലോട്ട് അങ്ങോട്ട് കടക്കുമ്പോൾ വലത് കാല മുന്തിക്കൽ സുന്നത്തെന്ന പോലെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടത് കാല മുന്തിക്കലും അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക എന്ന് പറയലും പ്രത്യേകം സുന്നത്താണ്. പരമാവധി പള്ളിയിൽ സമയം കഴിച്ചുകൂട്ടാനും ശബ്ദ കോലാഹലങ്ങളില്ലാതെ ഇഹ്തികാഫിന്റെ നിയ്യത്തിലായിട്ട് ദിക്റോ ഖുർആനുകളോ നല്ല നല്ല ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട് പള്ളിയുമായി എപ്പോഴും ബന്ധപ്പെടുക. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. മഅൽ വസിയത്തി ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.